നമസ്കാരം. മീഡിയ കമ്പാനിയന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി അറിയിപ്പിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിക്കുകയാണ്. സംസ്ഥാനത്ത് ഏറ്റവും വലിയ ആനുകൂല്യമായിട്ട് നമുക്ക് ലഭിക്കുന്ന 1600 രൂപ. ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ താളം തെറ്റുമോ എന്നൊക്കെ ഭീതിയിൽ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പെൻഷൻ വിതരണം ഒരു മുടക്കവും കൂടാതെ വീണ്ടും എത്തിച്ചേരുമെന്നുള്ള ആ ഒരു അറിയിപ്പ് എത്തിയതോടെ ഒരുപാട് വരുന്ന ആളുകൾക്ക് സന്തോഷമായി കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് 50 ലക്ഷത്തിന് അടുത്തു വരുന്ന സാമൂഹ്യ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളും ക്ഷേമനിധി ബോർഡുകൾ വഴി യോഗ്യരാക്കപ്പെട്ടിട്ടുള്ള 6 ലക്ഷത്തിന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കളുമുണ്ട്. ഇവരുടെ എല്ലാം കൈകളിലേക്ക് ഒരേ സമയത്ത് തന്നെയാണ് ഈ പെൻഷൻ തുക കൈമാറുന്നത്. കൈകളിൽ തുക സ്വീകരിക്കുന്നവരും ബാങ്കിൽ തുക സ്വീകരിക്കുന്നവരുമുണ്ട്. ഇതിൽ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കാണ് കുറച്ചെങ്കിലുമൊക്കെ കാലതാമസം എടുക്കുന്നത്. ബാങ്കിൽ ഒരു പ്രോസസ്സിംഗിലൂടെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെ തന്നെയാണ് തുക കൈമാറ്റങ്ങൾ നടക്കുന്നത്. പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് അറിയിപ്പുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് സെപ്റ്റംബർ മാസം 8-ാം തീയതിയോടെയൊക്കെയാണ് തിരുവോണമുള്ളത്. അതുകൊണ്ട് തന്നെ പെൻഷൻ തടഞ്ഞ് അത് അടുത്ത മാസം ഒരുമിച്ച് വിതരണം ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. ഇക്കാരണത്താൽ തന്നെയാണ് ജൂലൈ മാസം വിതരണം ചെയ്യേണ്ട പെൻഷൻ തുക അത് ഈ മാസം നൽകുന്നതിന് വേണ്ടി തന്നെ സർക്കാർ തീരുമാനമെടുക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിർണായക അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. വളരെ വൈകാതെ തന്നെ ധനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇതിനു വേണ്ട ക്രമീകരണങ്ങൾ ആരംഭിക്കുകയും ഈ മാസം തന്നെ ഇതിന്റെ വിതരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പെൻഷൻ വിതരണം സുഗമമായിട്ട് തന്നെ നടക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. തീയതികളാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. ഈ ആഴ്ച തന്നെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഉൾപ്പെടെ പെൻഷൻ തുക കൈമാറുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 26-ന് ശേഷം എപ്പോൾ വേണമെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾക്ക് തുടക്കമാകും. അതുമാത്രമല്ല, ഓഗസ്റ്റ് മാസത്തെ ആദ്യ ആഴ്ചകളോടെ തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് പെൻഷന് അപേക്ഷ വെച്ചിരിക്കുന്ന ആളുകളുണ്ട്. 1600 വീതം പെൻഷന് യോഗ്യത നേടാൻ വേണ്ടി കൃത്യമായിട്ട് അപേക്ഷ വെച്ച് കാത്തിരിക്കുന്ന ആളുകൾക്കും സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് 680,000 മുകളിൽ വരുന്ന ഗുണഭോക്താക്കളുടെ പേരുകൾ അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തേക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് കേന്ദ്ര സർക്കാർ 300 രൂപ വീതം പെൻഷൻ നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ 300 രൂപ കൂടി നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം ഒക്കെ വഴി നമുക്ക് ആനുകൂല്യമായിട്ട് നൽകുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു പരിഗണന ലഭിക്കുന്നത് മൂലം കൂടുതൽ ആളുകൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് വളരെ വേഗത്തിൽ അംഗീകാരം ലഭിക്കുന്നതിനും അടുത്ത മാസം മുതൽ പെൻഷൻ യോഗ്യത നേടുന്നതിനും സാധിക്കുന്നതാണ്. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷനിലേക്കും വിധവാ പെൻഷനിലേക്കും വികലാംഗ പെൻഷനിലേക്കും അപേക്ഷ വെച്ചിരിക്കുന്ന ഗുണഭോക്താക്കൾക്കായിരിക്കും ഈ ഒരു ആനുകൂല്യം എത്തിച്ചേരുക. ഇനി അപേക്ഷ വെക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള യോഗ്യതയുള്ള പക്ഷം വളരെ വൈകാതെ തന്നെ അപേക്ഷ വെക്കണം. ഈ ഒരു കൂട്ടത്തിൽ തന്നെ അപേക്ഷ വെക്കുകയാണെങ്കിൽ വളരെ വേഗം ഇത് പരിഗണിക്കപ്പെടാനും ആനുകൂല്യം നമ്മളിലേക്ക് എത്തിച്ചേരാനും കൂടുതൽ സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട നിർണായക അറിയിപ്പുകളാണ് പങ്കുവച്ചത്. 1600 രണ്ട് ഗഡുക്കൾ ഒരുമിച്ച് ഓഗസ്റ്റ് മാസം എത്തുമെന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിപ്പുണ്ടായിരുന്നത്. ഓണത്തോടനുബന്ധിച്ചാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് സർക്കാർ ആലോചന നടത്തിയിരുന്നത്. എന്നാൽ സെപ്റ്റംബർ ഏകദേശം ആദ്യ ആഴ്ചകൾ പിന്നിടുമ്പോഴാണ് ഓണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം. അതുകൊണ്ട് തന്നെയാണ് ജൂലൈ മാസത്തെ പെൻഷൻ തുക ഈ മാസം തന്നെ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ധനവകുപ്പ് ശ്രമം തുടങ്ങിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഈ പ്രധാന അറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. മറ്റൊരറിയിപ്പുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.